പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ശരിക്കും പ്രതിക്കൂട്ടിലാക്കുന്ന രൂക്ഷമായ ഒരു വിമർശനം വന്നിരിക്കുകയാണ് രാജസ്ഥാനിലെ ഇന്ത്യ രാജ്യത്തെ നടുക്കിയ മതഭീകരന്മാരുടെ അരുൺ കൊലയിൽ വാതുറക്കാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ആന്റി ടെററിസം സൈബർ വിങ്ങാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് എപ്പോഴും യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാൻ ഒരു മടിയും കാട്ടാറില്ല അതിപ്പോൾ എത്ര ഉന്നതനായാലും ന്യൂസ് അവരുടെ ശരിതെറ്റുകൾ ചൂണ്ടിക്കാട്ടും വി ഡി സതീശനെ എന്നും പിന്തുണയ്ക്കുന്ന ഒരു മാധ്യമമാണ് ഞങ്ങൾ അത് കർമ്മയുടെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യവുമാണ് എന്നാൽ ഇപ്പോൾ ഈ അവസരത്തിൽ വി ഡി സതീശനെ വിമർശിക്കാതെ തരമില്ല എന്ന് തന്നെ പറയേണ്ടി വരും ജയ്പൂരിൽ പാവപ്പെട്ട ഒരു തയ്യൽക്കാരനെ കൊല ചെയ്തതിൽ ഒരക്ഷരം വി ഡി സതീശൻ മിണ്ടിയിട്ടില്ല എന്തിന് എന്തിന് വി ഡി സതീശൻ ഇതൊക്കെ പറയണമെന്ന് ചോദിക്കുമ്പോൾ പ്രവാചക നിന്ദയുടെ പേരിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ വൻ ബഹളം വെച്ച ആളാണ് വി ഡി സതീശൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഗുജറാത്തിലെത്തി അദ്ദേഹം മോദിയെയും മറ്റും വിമർശിച്ചു പ്രവാചക നിന്ദ കേരളത്തിൽ ആയുധമാക്കി ഉപയോഗിച്ച ഇദ്ദേഹം അതിന്റെ കലാപത്തിൽ പക്ക ഐഎസ് ഭീകരവാദികൾ നടത്തിയ കൊലപാതകത്തിൽ എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടിയില്ല ഇതിന്റെ കാരണം പറയുകയാണ് ആന്റി ടെററിസം സൈബർ വെയിം കൊല ചെയ്യപ്പെട്ടത് ഹിന്ദുവാണ് കൊലയാളികൾ വിശുദ്ധ ജിഹാദികളുമാണ് ഇങ്ങനെയൊക്കെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മലയാളികളെ പറയിപ്പിക്കുന്നതാണ് അതിനെല്ലാം സമീപകാലത്തെ അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളും കാരണമാവുകയും ചെയ്യുന്നു എന്തായാലും ഇന്ത്യ അപകടത്തിലാക്കുന്ന മതത്തിന്റെ പേരിലെ ഭീകരന്മാരുടെ കൊലയെ അപലപിക്കാനുള്ള നട്ടെല് വി ഡി സതീശൻ എന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് വേണം പ്രവാചക നിന്ദയുടെ പേരിൽ കേരളത്തിലും മാന്തി മാന്തി വികാരം ഉയർത്താൻ ശ്രമിച്ച നേതാവ് എന്തുകൊണ്ട് അതിൻ്റെ പേരിൽ ഇന്ത്യക്ക് അപമാനവും ഇന്ത്യക്ക് അപകടകരവുമായ ഒരു അരുംകൊലയിൽ പ്രതികരിക്കുന്നില്ല കൊലപ്പെടുന്നവരുടെയും അതുപോലെ തന്നെ കൊലയാളികളുടെയും മതം നോക്കി പ്രതികരിക്കുന്ന ഈ നിലപാട് വളരെ നിരാശാജനകമാണ് പ്രത്യേകിച്ച് വി ഡി സതീശനെ പോലെ ഒരു നേതാവിന് ഹിന്ദുവിനെ കൂട്ടക്കൊല ചെയ്താലും ഭീകരർ ഹിന്ദുവിന്റെ തല വെട്ടിമാറ്റിയാലും ഇദ്ദേഹത്തിന് ഒരു വിഷയവുമല്ല വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ച് ആന്റി ടെറർ സൈബർ വിംഗ് രംഗത്ത് വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവ് ഇദ്ദേഹം മുഹമ്മദ് നബിയെ ബി ജെ പി വക്താവ് അപമാനിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെച്ചു ഇപ്പോൾ അതിന്റെ പേരിൽ ഭീകരർ കനയാലിന്റെ തല അർത്ഥത്തിൽ ഇദ്ദേഹം കണ്ടില്ല വിലപിച്ചില്ല ഇദ്ദേഹത്തിന് ഒരു വിഷമവുമില്ല ഇന്ത്യ ഇവിടെ തകർന്നതും ഭാരതം നാണം കെട്ടതും വി ഡി സതീശൻ കണ്ടില്ല കാരണം കൊല്ലപ്പെട്ടത് ഹിന്ദുവും കൊലയാളികൾ വിശുദ്ധ ജിഹാദികളുമാണ് മുൻപ് പാലാ ബിഷപ്പിനെതിരെ എസ് ഡി പി ഐക്കാർ കാലുവെട്ടും കൈവെട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടത്തിയ ഒരു അവസരത്തിൽ ആ അവസരത്തിലും വി ഡി സതീശൻ പാലാ ബിഷപ്പിനെതിരെ ആയിരുന്നു നിന്നത് മുഹമ്മദ് ശൈശവ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിന്ദ എന്ന് പറഞ്ഞ് ചാടി വീണ സതീശൻ ഒരു ഉസ്താദ് ഉസ്താദ്ശുക്രിസ്തുവിനെ ഒരു പിതൃശൂന്യൻ പിഴച്ചുപെറ്റവൻ വേഷ്യാപുത്രൻ എന്നൊക്കെ ക്രിസ്മസ് സുദിനത്തിൽ തന്നെ വിളിച്ചപ്പോൾ ക മാ എന്നൊരു അക്ഷരം ഉണ്ടീല്ല ഹിന്ദു ക്രിസ്ത്യൻ കൂട്ടക്കൊല നടത്തും എന്ന് ആലപ്പുഴയിൽ മുദ്രാവാക്യം ഉയർന്നു അപ്പോഴും ഇദ്ദേഹം വിശബ്ദനായിരുന്നു ഇദ്ദേഹം യഥാർത്ഥത്തിൽ കോൺഗ്രസ് തന്നെയാണോ പിണറായി വിജയനാണ് ഇതിലും ഭേദം കോൺഗ്രസ് ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് എങ്കിൽ രാജ്യദ്രോഹം ചുമത്തി ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും പിടിച്ച് ജയിലിലിട്ടേനെ സതീശനെ മാനെ ഈ എഴുത്തിന്റെ പേരിൽ കേസെടുപ്പിച്ച് എന്നെ തൂക്കിക്കൊല്ലല്ലേ എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു ജയഹിന്ദ് വി ഡി സതീശനെ പ്രതിക്കൂട്ടിലാക്കുന്ന റിപ്പോർട്ടിൽ എങ്ങനെയാണ് പറയുന്നത് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം വായിക്കാം കുറിപ്പിന്റെ പൂർണ്ണ രൂപം വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവ് നൂപ്പൂർ ശർമ്മ മുഹമ്മദ് നബിയെ അപമാനിച്ചു ആകയാൽ ഇന്ത്യ തകർന്നു എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ കനയ്യാലിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇദ്ദേഹത്തിന് ഇതിൽ ഒരു വിഷമവുമില്ല ഇദ്ദേഹത്തിന് ഇന്ത്യ ഇവിടെ തകർന്നതും ഇല്ല ഇദ്ദേഹത്തിന് ഭാരതം ഇവിടെ നാണം കെട്ടതുമില്ല കാരണം കൊല്ലപ്പെട്ടത് ഇദ്ദേഹത്തിന് ഇന്ത്യനല്ല വെറും ഹിന്ദു ആകുന്നു കൊന്നത് ഇദ്ദേഹത്തിന് സാധാരണക്കാരനല്ല മറിച്ച് വിശുദ്ധ ജിഹാദികളും ആകുന്നു ഹിന്ദു ദൈവങ്ങളെയോ ആചാരങ്ങളെയോ ആര് അവഹേളിച്ചാലും അപമാനിച്ചാലും ഇദ്ദേഹത്തിന് മതേതരത്വം തകരുകയില്ല കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു പിതൃശൂന്യ ഉസ്താദ് പിഴച്ചുപെറ്റവൻ വേഷ്യാപുത്രൻ എന്ന് വിളിച്ചപ്പോഴും ഇദ്ദേഹത്തിന്റെ ബഹുസ്വര സങ്കല്പം തകർന്നില്ല ആലപ്പുഴയിലെ കൊലവിളി ആസാദി മുദ്രാവാക്യത്തിലും ഇദ്ദേഹത്തിനോ ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കോ ഒരു മതേതരത്വവും തകർന്നില്ല എന്നാൽ പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനെതിരായി പ്രതികരിച്ച നിമിഷം തന്നെ ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും മതേതര കേരളം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു ആരെങ്കിലും ജിഹാദിനെതിരെയോ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയോ സംസാരിച്ചാൽ ആ നിമിഷം ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും മതേതരത്വം തകരും ഇവർ വിലപിക്കും ആക്രോശിക്കും ഇദ്ദേഹം യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരൻ തന്നെയാണോ ശ്രീ പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലാതെ യു ഡി എഫ് ആയിരുന്നു ഇപ്പോൾ കേരളം ഭരിച്ചിരുന്നത് എങ്കിൽ എന്നെയും ആന്റി ടെററിസം സൈബർ വിങ്ങിന്റെ നേതാക്കന്മാരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി എന്നേ വെടിവെച്ചു കൊന്നേനെ ഇദ്ദേഹം ആയിരുന്നു ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ ഐസ് എഴുതുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്ന ആന്റി ടെററിസം സൈബർ വിങ്ങിനെ എന്നെ നിരോധിച്ചേനെ മതേതര കേരളം ഭയപ്പെടുന്ന ഒരുപാട് നേതാക്കന്മാർ ഇപ്പോഴത്തെ യു ഡി എഫ് എന്ന സംവിധാനത്തിനകത്തുണ്ട് എന്നത് ഏറ്റവും ആശങ്ക ഉളവാകേണ്ടതായ ഒരു വസ്തുത തന്നെയാണ് ഏറ്റവും ഒടുവിലായി സതീശനെ മാനേ ഈ എഴുത്തിന്റെ പേരിൽ കേസെടുപ്പിച്ച് എന്നെ തൂക്കി കൊല്ലല്ലേ എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു ന്യൂസ് കർമാനസ്